ആഷ്യൻ ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം. ഷീബ കെ എമ്മിൻ്റെ ക്ലോത്തിങ് മാറ്റേഴ്സ് വിസിറ്റിംഗ് ദ മേൽമുണ്ട് സമരം ഇൻ കേരളം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള സമൂഹത്തിൻ്റെ തെറ്റായ രീതികൾക്ക് മാറ്റം വരുത്തിയ ആദ്യ സമരങ്ങളിലൊന്നായിരുന്നു മേൽമുണ്ട് സമരം അഥവാ ചാനാർ ലഹള. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പ്രതികരിച്ചു. എന്താണ് മേൽമുണ്ട് സമരം എന്ന് നോക്കാം. കേരളത്തിൽ വസ്ത്രം എന്നത് നാണം മറയ്ക്കുക, തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നുമെല്ലാം ശരീരത്തെ സംരക്ഷിക്കുക എന്നതിലുപരി സാമൂഹികമായ വേർതിരിവിനെയും സൂചിപ്പിച്ചു. ആളുകൾ ധരിക്കുന്ന വസ്ത്രം അവർക്കുള്ള മൂല്യത്തെയും നിർണയിച്ചു. മുണ്ട് എല്ലാവരും ധരിച്ചപ്പോൾ അപ്പർ ബോഡി കവർ ചെയ്യുന്ന മേൽമുണ്ട് ധരിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീകൾ മേൽവസ്ത്രമായ റൗക്കയും കുപ്പായവും ധരിച്ചപ്പോൾ ഹിന്ദു വിഭാഗത്തിലെ താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവാദമില്ലായിരുന്നു. ഇതിനെതിരെ 19th century ആദ്യ പകുതിയിൽ തിരുവിതാംകൂർ നടന്ന സമരമാണ് മേൽമുണ്ട് സമരം, ചാനാർ ലഹള, ശീലാവഴക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്. ചാനാർ ഒരു താഴ്ന്ന ജാതിയായിരുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലും തിരുവിതാംകൂരിലും താമസിച്ചിരുന്നവർ. അവർ തൊട്ടുകൂടാത്തവരായിരുന്നു. കള്ളുചെത്തും പാം ജാഗറി വിൽക്കലുമായിരുന്നു അവരുടെ കുലത്തൊഴിൽ. വൈകാതെ കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരെത്തി. ദ ലണ്ടൻ മിഷണറി സൊസൈറ്റി ആളുകളെ മതപരിവർത്തനം നടത്തി. ചാനാർ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ക്രിസ്തുമതം സ്വീകരിച്ചു. എന്നാൽ മിഷണറിമാർക്ക് മേൽമുണ്ടില്ലാത്ത ഇവരുടെ രീതിയോട് യോജിക്കാനായില്ല. അങ്ങനെ മിഷണറീസ് വഴി അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ കേണൽ മുൻറോ ക്രിസ്തീയരായ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി. എന്നാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിക്കുന്നത് പോലെയുള്ള മേൽമുണ്ട് ധരിക്കരുതെന്നും പ്രത്യേകം പരാമർശിച്ചു. അതിനാൽ ചെറിയൊരു ജാക്കറ്റ് പോലെ ഒരു വസ്ത്രം ധരിച്ചു. എന്നാൽ ബാക്കിയുള്ളവർ ധരിക്കുന്ന മേൽമുണ്ട് ധരിക്കണമെന്ന് ആഗ്രഹിച്ച് അവർ ജാക്കറ്റിന് മുകളിലൂടെ മേൽമുണ്ട് ധരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതിനോട് ഉയർന്ന ജാതിക്കാർ ശക്തമായി പ്രതിഷേധിച്ചു. 1822 യേശു അടിയാൽ, നീതി അടിയാൽ എന്ന രണ്ട് സ്ത്രീകളുടെയും ജാക്കറ്റ് വലിച്ചുകീറി സമൂഹത്തിൽ നാണം കെടുത്തി. ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടു, ബുക്കുകൾ വലിച്ചുകീറി. 1823 മേൽമുണ്ട് ധരിക്കുന്നില്ലെന്നും ടോഡി ടാക്സ് അടയ്ക്കുന്നില്ല എന്നും പേരിൽ ചാനാർ വിഭാഗത്തിനെതിരെ നായർ സമൂഹം കേസ് നൽകി. ചാൾസ് മീഡ് എന്ന മിഷണറി ക്രിസ്ത്യൻ ബിലീവർ മേൽമുണ്ട് ആവശ്യമാണ് എന്ന നിലയിൽ കോടതിയിൽ വാദിക്കുകയും ചാനാർ വിഭാഗത്തിന് അനുകൂലമായി വിധി വരികയും ചെയ്തു. ചെറിയ വിജയം ലഭിച്ചെങ്കിലും ചാനാർ സമൂഹത്തിൻ്റെ പൂർണ്ണ വിജയത്തിനായി മിഷണറിമാർ പരിശ്രമിച്ചു. ഒരിക്കൽ പള്ളിയിലേക്ക് പോകുന്ന ചാനാർ ആണുങ്ങളോട് ആനയ്ക്ക് വേണ്ടി പനയോലകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കാൻ മേൽജാതിക്കാർ ആവശ്യപ്പെട്ടു. ഞായറാഴ്ച കുർബാനയിൽ അവരെ പങ്കെടുപ്പിക്കാതിരിക്കാനായിരുന്നു അത്. എന്നാൽ ചാനാർ പുരുഷന്മാർ പോകും വഴി മറ്റ് ചാനാർ ആളുകൾ വരികയും നായർമാരെ കൊണ്ട് തന്നെ പനയോല എടുപ്പിക്കുകയും ചെയ്തു. ഇത് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വലുതാക്കി. അങ്ങനെ 1829 റോയൽ ഓർഡർ ഞായറാഴ്ചകളിൽ ചാനാറിന് ഒഴിയാം വേല, അതിൽ നിന്നും മോചനം നൽകി. പ്രശ്നങ്ങൾ എന്നിട്ടും അവസാനിച്ചില്ല, ലഹള തുടർന്നു. 1829 തിരുവിതാംകൂർ റീജൻറ്റ് ഗൗരി പാർവതിബായി മേൽമുണ്ട് ധരിക്കാമെന്ന വിളംബരം നടത്തി. പ്രശ്നങ്ങൾ ആളിക്കത്തി, അതും 350 സ്ഥലങ്ങളിൽ. പാറശാലയിൽ 6 പള്ളികൾ കത്തിച്ചു. വടകര, കുഴിത്തറ, മൈലാടി, ആറാലമൂട്, ആരുമേനല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പള്ളികളും സ്കൂളുകളും അഗ്നിക്കിരയാക്കി. 1859 നാഗർകോവിലെ 200 നായർമാരും ചേനാർ ആളുകളും ഏറ്റുമുട്ടി. ക്യൂൻ വിക്ടോറിയയുടെ ഭരണകാലത്ത് സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിൻ്റെ പേരിലുള്ള ലഹള ബ്രിട്ടീഷുകാർക്കും ഇന്ത്യയിൽ നാണക്കേടുണ്ടാക്കി. മദ്രാസ് പ്രസിഡൻസിയിലെ ബ്രിട്ടീഷ് ഗവർണർ ജോർജ് ഹാരിസ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ റെസിഡൻ്റ് ജനറൽ വില്യം കള്ളന് കത്തയച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം തിരുവിതാംകൂർ റോയൽസ് ചാനാറുകാരുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 രാജകീയ വിളംബരം നടത്തി. ഹിന്ദു ചാനാർ സ്ത്രീകൾക്കും അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേൽമുണ്ട് ധരിക്കാം. ഇപ്പോൾ അവകാശത്തിനായി പോരാടുന്ന എല്ലാ സമരങ്ങളുടെയും അടിസ്ഥാനമായി തന്നെ മേൽമുണ്ട് സമരത്തെ കാണാം. ഇതിനു പിന്നാലെ ചാനാർ വിഭാഗം അവരുടെ പല മൗലിക അവകാശത്തിനു വേണ്ടിയും സമരം ചെയ്തു. മേൽമുണ്ട് സമരം ചരിത്രത്തിന് കുറച്ച് ലെസൻസ് നൽകിയിരിക്കുന്നു. 1. സ്ത്രീ ശരീരവും വസ്ത്രധാരണവും പ്രാധാന്യമർഹിക്കുന്നതാണ്, അതേത് മതവും ജാതിയും കുടുംബവുമാണെങ്കിലും. 2. അന്നുണ്ടായിരുന്ന നിയമവ്യവസ്ഥകൾ സ്ത്രീ ശരീരത്തിനോട് വയലൻസ് കാണിക്കാൻ അനുവാദം നൽകിയിരുന്നു. 3. ആ നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീ ശരീരം മുഴുവനായും മറയ്ക്കാനുള്ള നീതി ലഭിച്ചു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സിമ്പലായി മേൽമുണ്ട് സമരം നിലനിൽക്കുന്നു. വസ്ത്രധാരണം ഇന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ലഹള സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തോ എന്ന് ഇന്നും ഒരു ചോദ്യമാണ്.